ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. താൻ സൃഷ്ടിച്ചവയെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, ആറാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. ഏഴാം ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. യുഗാന്തരങ്ങൾക്കു ശേഷം അവിടുത്തെ വിശ്രമ ദിനങ്ങളൊന്നിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ചിനൂതന മഹാദയനു നനുഗണിഞ്ചിനു യഹോവ നാമുരലാലിഞ്ചിനൂതന മഹാദയനു നനു
നീ എവിടെയായിരുന്നു ഇതുവരെ? എല്ലാ മാലാഖമാരും ദൈവസന്നിധിയിൽ നേരത്തെ തന്നെ എത്തിയിട്ടും നിന്നെ മാത്രം കണ്ടില്ല. സമയവും കാലവും പാലിക്കാൻ ഓരോ ജീവനും കടപ്പെട്ടവരല്ലേ? ഈ പ്രപഞ്ചത്തിന്റെ ക്രമീകരണം പോലും അവയെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് നീ അറിയുന്നില്ലേ? ദൈവമക്കൾ പോലും ആ നിയമങ്ങൾക്ക് വിധേയരാണ്. ദൈവമേ, അല്പം താമസിച്ച് ഇവിടെ എത്തിയാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായവന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ യോഗ്യതയില്ല. ഇവിടെ എത്തിയിട്ടും നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഇവിടെ എത്തിയപ്പോൾ അങ്ങേ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. മണവാളിനോടത്ത് വിരുന്നുണ്ണാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ ജാഗരൂകരായിരിക്കണം. നീ നിന്റെ കർമ്മങ്ങളിൽ നിന്നും ഓടി ഒളിക്കുകയാണ്. അറിയുക, കർമ്മമാണ് ജീവൻ. ആ കർമ്മത്തെ രൂപപ്പെടുത്തുന്നത് സമയവും കാലവുമാണ്. ഇതിൽ രണ്ടിലും നീ മെച്ചപ്പെടേണ്ടതുണ്ട്. നല്ലവരായ ദൈവമേ, അറിവില്ലായ്മ ഭൂമിയിലെ ഓരോ ജീവന്റെയും കാവലാളുകളാണ് നിങ്ങൾ കാവൽ മാലാഖമാർ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മനുഷ്യജീവനെ കുറിച്ച് നീ എന്തെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതുപിന്നെ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. കുഞ്ഞുമാലാഖേ, ദൈവത്തിന്റെ കാരുണ്യമാണ് നീ. സ്വർഗം നിന്നോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും. പക്ഷേ
സ്വർഗം വിട്ട് നീ ഭൂമിയിലേക്ക് പോകണം. 42 ദിനരാത്രങ്ങൾ നീ അവിടെ കർമ്മോന്മുഖിയായി ജീവിക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജീവാത്മാവിനെ സ്വർഗത്തിനായി നീ നേടണം. എനിക്കതിന് കഴിയുമോ? എനിക്ക് ഭയമാകുന്നു. ഭയപ്പെടേണ്ട, തീർച്ചയായും നിനക്കതിന് കഴിയും. ഭൂമിയിൽ ജീവിച്ചു മരിച്ച ഒരു വിശുദ്ധാത്മാവിന്റെ ജീവിതം നിനക്കതിന് ഉപകാരമായി ഭവിക്കും. നിന്റെ സ്വപ്നങ്ങൾക്ക് ചാരുത പകർന്ന് സ്വർഗവാസിയാകാൻ ആ വിശുദ്ധ നിന്നെ സഹായിക്കും. ഈ പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടാൽ ശിഷ്ടകാലമുള്ള നിന്റെ ജീവിതം ഭൂമിയിൽ തന്നെയായിരിക്കും. അവിടെ അനേകം മനുഷ്യജന്മങ്ങളുടെ കൂടെ ഒരു സാധാരണ ജന്മമായി മരണമെന്ന തിരിശീല നിന്നെ തേടിയെത്തുന്നതുവരെ നീ ജീവിച്ചു തീർക്കണം. സഹനങ്ങളുടെ തീച്ചുളയിൽ ശുദ്ധി ചെയ്യപ്പെട്ട് ഒരു വിശുദ്ധ ജന്മമായി സ്വർഗത്തിൽ എത്തിച്ചേരുന്നതുവരെ നീ ഭൂമിയിൽ ജീവിക്കണം. സ്വർഗം വിട്ട് നീ ഭൂമിയിലേക്ക് പോകണം. 42 ദിനരാത്രങ്ങൾ നീ അവിടെ കർമ്മോന്മുഖിയായി ജീവിക്കണം. ഈ പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടാൽ ശിഷ്ടകാലമുള്ള നിന്റെ ജീവിതം ഭൂമിയിൽ തന്നെയായിരിക്കും. സ്വർഗത്തിന് അലങ്കാരവും മനുഷ്യർക്ക് സംരക്ഷകരുമായ മാലാക വൃന്ദങ്ങളെ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവില്ലേ? എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കാവില്ലേ? ഭൂമിയിൽ ജീവിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി മരണം പ്രാപിച്ച വിശുദ്ധാത്മാക്കളെ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങളെ കൊണ്ടും ആവില്ലേ? എന്നോടൊപ്പം കുട്ടിത്തരങ്ങൾ കാണിച്ച എന്നെ മനസ്സിലാക്കിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കൊച്ചു മാലാകമാരെ, നിങ്ങൾക്കും ആവില്ലേ എന്നെ സഹായിക്കാൻ? കുഞ്ഞുമാലാകെ, അങ്ങേക്ക് എന്നെ സഹായിക്കാനാവുമോ? കുഞ്ഞുമാലാകെ, ഇതൊരു ശിക്ഷയായി നീ കണക്കാക്കണ്ട. നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണിത്. എന്നാലും ഈ സ്വർഗഭാഗ്യങ്ങളൊക്കെ വിട്ട്, നല്ലവരായ എന്റെ കൂട്ടുകാരെയൊക്കെ വിട്ട് ഭൂമിയിലേക്ക് പോകുകയെന്നാൽ അങ്ങേക്കറിയാമോ എവിടെയായി ഭൂമി? അന്തമില്ലാതെ നീളുന്ന ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്ര സമൂഹം, അതിൽ കോടിക്കണക്കിന് നക്ഷത്ര ദൂരത്തിനുമപ്പുറം സൗരയൂഥമെന്ന കൂട്ടുകെട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു കൊച്ചു ഗ്രഹം, അതാണ് ഭൂമി. അവിടെയാണോ മനുഷ്യരൊക്കെ താമസിക്കുക? അതെ, ആ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി അവർക്ക് വേണ്ടിയാണ് ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ഈ വലിയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ മനുഷ്യരൊക്കെ അത്ര വലിയവരാണോ? മനുഷ്യരൊക്കെ അത്രമാത്രം വലിയവരായതുകൊണ്ടല്ല, വലിയവനായ ദൈവം മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാ. അപ്പോൾ അവരൊക്കെ നല്ലവരായിരിക്കുമല്ലേ? എങ്കിൽ എനിക്ക് വിഷമമില്ല, അവരോടത്ത് കളിക്കാം, പാട്ടുപാടാം. ഹായ്, എന്ത് രസമായിരിക്കും. എല്ലാ മനുഷ്യരും നല്ലവരല്ല. മനുഷ്യരിൽ നല്ലവരും ചീത്തവരുമുണ്ട്. അവരിൽ തിന്മ വർദ്ധിക്കുമ്പോൾ നല്ല ആളുകളിൽ കുറേ പേർ എല്ലാം ത്യജിച്ച് ദൈവത്തിന് വേണ്ടി മരിക്കാനും തയ്യാറായി വിശുദ്ധരായി ജീവിക്കുന്നു. അപ്പോൾ അങ്ങ് ആരാണ്? ഞാൻ മരിയ ഗൊരേത്തി. എനിക്ക് പോകാൻ നേരമായി, നിനക്കും. കുഞ്ഞുമാലാകെ, കൂട്ടുകാരി, എന്റെ കൂട്ടുകാരി എവിടെ? എവിടെയവൾ? നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി? ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നിന്നെ ശിക്ഷയിൽ നിന്നൊഴിവാക്കാൻ പലരെയും ഞാൻ സമീപിച്ചു, പക്ഷേ എന്താ എന്നെ നിനക്ക് രക്ഷിക്കാനാവുമോ? ഈ സ്വർഗവും നിന്നെയും ഒക്കെ വിട്ട് എനിക്ക് ഭൂമിയിലേക്ക് പോകണ്ട, എനിക്ക് വയ്യ എന്റെ കൂട്ടുകാരി. പക്ഷേ നിന്റെ അനുസരണക്കേടാ ഇതിനെല്ലാം കാരണം. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്തില്ലല്ലോ. നീ സംരക്ഷിക്കേണ്ട ആ കുഞ്ഞിനെ കുറിച്ച് നീ ഓർത്തില്ലല്ലോ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ശരിയാ, ഒരു പ്രാവശ്യം കൂടി എനിക്ക് മാപ്പ് തരാൻ പറ. ഇനി ഞാൻ നല്ല മാലാഖയായിരുന്നോളാം, നല്ലൊരു കാവൽ മാലാഖ. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നീ ഇത് അംഗീകരിച്ചേ പറ്റൂ.
നിനക്കതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എവിടെയാ പോകേണ്ടത്. അനുവെന്നാണത്രേ ആ കുട്ടിയുടെ പേര്. ഭൂമിയിൽ എവിടെയോ കേരളമെന്ന് പറയുന്ന ഒരു നാടുണ്ട്, അവിടേക്കാ നീ പോകേണ്ടത്. അനുവിന്റെ കാവൽ മാലാഖയാണ് നീ. ഈ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാകും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? ഞാൻ പ്രാർത്ഥിക്കാം. ഭൂമിയിലെ നിന്റെ പരീക്ഷണത്തിനിടയിൽ എപ്പോൾ നിനക്ക് വിഷമമുണ്ടായാലും നിന്നെ സഹായിക്കുവാനായി ഞാൻ അവിടെ ഓടിയെത്തും. അതോ ഇവിടുത്തെ അനുമോള് പഠിക്കുന്ന സെന്റ് മേരീസ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ ആരും പരിചയമില്ല. അപ്പോൾ എന്റെ കൂട്ടുകാരിയെ പറഞ്ഞേ അനു ഹോസ്റ്റലിൽ ചേർന്ന് അവിടെ പഠിക്കുന്നുണ്ടെന്ന്. അനുവിനെ ഒന്ന് കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും വേണ്ടി വന്നതാ ഞാൻ. അയ്യോ, അനുവിനെ എങ്ങനെ കാണും? അവൾ ഹോസ്റ്റലിലല്ലേ പഠിക്കാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് ഈ വെക്കേഷനും അവൾ വന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ അവളെ കണ്ടിട്ട്. ആ, ഏതായാലും മോൾ ഇവിടെ വരെ വന്നതല്ലേ. വാ, ഇരിക്കെ, ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് പോകാം. എന്നാ അച്ചായ? ദേ ഈ മോള്. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ഏഞ്ചൽ എന്നാ പാപ്പ. ദാ ഏഞ്ചൽ മോള് നമ്മുടെ അനുമോള് പഠിക്കുന്ന കോളേജിൽ ചേർന്നിരിക്കുക. കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും കാര്യങ്ങളൊക്കെ അറിയാനും അനുമോളെ പരിചയപ്പെടാനും വേണ്ടി വന്നതാ. അയ്യോ, അനുമോൾ ഇല്ലാത്ത സമയത്തായി പോയല്ലോ. കുഴപ്പമില്ലമ്മേ, കോളേജിൽ ചേരുമ്പോ കാണാലോ. നീ വേഗം ഒരു കപ്പ് ചായ എടുത്തേ. അതിനെന്താ, ഇപ്പൊ തന്നെ എടുക്കാലോ. അപ്പോഴേക്കും നിങ്ങൾ മോളെ അകത്തേക്ക് വിളിച്ച് അനുമോളുടെ പഴയ ആൽബമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നേ. എനിക്കും ഗ്രേസിക്കും വർഷങ്ങളുടെ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ ദൈവം തന്ന സമ്മാനമാണ് ഞങ്ങളുടെ അനുമോൾ. മാറിയായി കൂടെ നിർത്തും
ഇതാണ് ഞങ്ങളുടെ അനുമോൾ. അവളാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ എല്ലാം. അനുവിനെ നേരിട്ട് കണ്ട പോലുണ്ട് അങ്കിളെ. അയ്യോ, നേരം വൈകി, ഞാൻ ഇറങ്ങട്ടെ. അനുവിനെ കാണുമ്പോൾ പപ്പയുടെ മമ്മിയുടെ അന്വേഷണം പറയാം. ശരി, എന്നാ അങ്ങനെ ആട്ടെ മോളെ. ബൈ ആന്റി. ബൈ. സ്വർഗത്തിലുള്ള എന്റെ കൂട്ടുകാരികളെ, ഞാൻ വേഗം തന്നെ തിരിച്ചു വരാൻ പോവാ. എത്ര നല്ല ശിക്ഷണത്തിലാ അനുവിന്റെ മാതാപിതാക്കൾ അവളെ വളർത്തിയിരിക്കുന്നത്. അനു ഇപ്പോൾ തന്നെ സ്വർഗം നേടിയിരിക്കുക. എങ്കിലും അനുവിനെ കണ്ട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് ഞാൻ വരാം. നീ അതാ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഏതാട ഇവള്? ഇവളെ കണ്ടിട്ടില്ല. ഇവക്കിപ്പൊ എന്ത് പണിയാ കൊടുക്കണേ? നമുക്കൊരു പൊറോട്ട അടിച്ചാലാ? അയ്യോ, എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയില്ല. അയ്യോ, ബെല്ലടിച്ചു, ഞാൻ പോവാ. നിക്ക് നിക്ക്, നീ ഏത് ബ്രാഞ്ചാന്ന് പറഞ്ഞോ? ബി എ എക്കണോമിക്സ്. ആഹാ, സെയിം ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. പൊക്കോ പൊക്കോ, പിന്നെ ഞങ്ങൾ എടുത്തോളാ. നവാഗതർക്ക് സ്വാഗതം. സെന്റ് മേരീസ് കോളേജിലെ ബി എ എക്കണോമിക്സ് രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഫ്രഷേഴ്സ് ഡേ സെലിബ്രേഷൻ.
ഞങ്ങളുടെ അമ്പിളി വിചാരിച്ച എല്ലാ കാര്യവും നടക്കും. കയ്യടി 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 ആരാ വേണോ നോക്കി കയ്യടിക്കണം. ഞാൻ ജാക്സണല്ലാടാ, ന്യൂട്ടണല്ലാടാ, ജോക്കറല്ലാടാ. പാക്കത്താനെ പോലെ ദ കാളിയുടെ ആട്ടത്തെ தர்லாங்க சாங்க உள்ளார வந்தானா பொல்லாத வேங்க நட்டா தொந்தாங்க தர்லாங்க சாங்க உள்ளார வந்தானா பொல்லாத வேங்க இம்ராம வாங்க பல்பாயிடுவீங்க முறப்போட நிப்பானா முட்டாம போங்க எத்தான் அந்து வரான் கேட்டையெல்லாம் கண்டு வரான் இந்த வெடிய ஒண்ணு போட்டுச்சுனால தீவ சுருட்டி வரான் காலரத்தான் பரட்டி வரான் குடிய சில்பி விட்டாயார் உள்ளார மரணம் அது மரணம் தப்பு தரணும் அதுக்கு அவதான் பிறந்து வரணும் அது மரணம் தப்பு தரணும் ஸ்டெப்பு முறையா விடணும் நோக்கா நீ போரு நீ போரு நீ போரு சம்மி ஹீரோடா ஹீரோ வேணாமா வேணவே வேணாம் இந்த லெவல்லாம் நம்ம கேரக்டருக்கு செட் ஆகாது நீங்கள் பசங்க இப்போ நீங்கள் வந்திருக்கோ தாஜ்மஹால் கட்டறி செங்கல் போட்டுங்க சிங்கிள் பசங்க இப்போ நீங்கள் வந்திருக்கோ கமிட்டட் இங்கிலீஷ் சிங்கல் போட்டுங்க சிங்கிள் பசங்க சிங்கிள் பசங்க சிங்கிள் பசங்க എന്തിട്ടാടാത് കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്ത് മണ്ണണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ നടുക്കിരുന്നവളാണ് നീ നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചിറപ്പേ പിന്നെ ഉള്ളിൽ പടക്ക പിടിക കത്തുന്നേ പടക്ക പിടിക കത്തും സാഹിക്കളെ കേരള ഫയർഫോഴ്സിനും
ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൺസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. നിങ്ങളുടെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. നിന്നോട് ചോദിച്ചില്ലല്ലോ, നീ ഇവിടെ പുതിയതല്ലേ, പിന്നെ ഞങ്ങളുടെ ക്ലാസ് ആയതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടെന്ന് കരുതിയാൽ മതി. എനിക്ക് ഇവിടെ ആരും അറിയില്ലല്ലോ, ഞാൻ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൂടെ. നീ ആരാന്ന് നിന്റെ വിചാരം? ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേരാൻ വന്നിരിക്കുന്നു. നിന്നെ പോലുള്ളവർക്ക് പറ്റിയ ഗ്യാങ് അല്ല ഞങ്ങളുടെ. ഇപ്പൊ ഈ ക്ലാസ് കയറി. മച്ചാനെ, അനു കൊള്ളാട്ടോ. ഹോ, അവളുടെ മുമ്പിൽ എന്തൊരു മര്യാദരാമൻ! ഇപ്പൊ കണ്ടില്ലേ തനി നിറം? അതൊക്കെ ഒരു ട്രിക്കല്ലേ മോനെ, വല വീണവരല്ലുള്ളൂ, അതൊക്കെ കഴിഞ്ഞാ പോയില്ല ഇൻട്രസ്റ്റ്. എടാ, നിനക്ക് ഇതൊന്നാളെ പിടിപ്പിച്ചൂടെ? സമയായിട്ടില്ല മച്ചു, നീ കുറച്ചുകൂടെ ഒന്ന് ക്ഷമീരടാ, അവള് വളയൊന്നും നോക്കട്ടെ. ഇവന്റെ ഒരു ബുദ്ധി. വാതിലിൽ വാതിലിൽ താതോർത്തു നീ നിന്നേ അച്ചൻചുണ്ടിൽ 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 തേനുവേ. കിരൺ, എനിക്കാകെ പേടി തോന്നുക. അമ്മയ്ക്ക് നല്ല സംശയമുള്ളതുപോലെ ഒന്നിലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല. നീ ടെൻഷനൊന്നും അടിക്കണ്ട, നീ ഇത് പിടിക്ക്. ഇതെന്താ സാധനം? ഇതോ, ടെൻഷൻ വരുമ്പോ ഇതാ, ഇത് ഇതുപോലെ അങ്ങ് വലിച്ചാൽ മതി, എല്ലാ ടെൻഷനും പമ്പാണ്. നീ ഒന്ന് ട്രൈ ചെയ്തു. അനു! ഓ, വന്ന് പിന്നെ ശല്യം. എന്താ അനു, എന്താ കയ്യില്? അത് നീ അറിഞ്ഞിട്ട് എന്തിനാ? നീ എന്തിനാ ഏത് നേരോ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? അനു, നീ സൂക്ഷിക്കണം, കിരണവുമായിട്ടുള്ള നിന്റെ കൂട്ടത്ര ശരിയല്ല, അവൻ നിന്നെ ചതിക്കും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ അതിൽ ഇടപെടണ്ട. അനു, കുഞ്ഞുമാലാഖേ, എന്റെ കൂട്ടുകാരി, നീ നീ ഇവിടെ? കുഞ്ഞുമാലാഖേ, നിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ നിന്റെ പ്രശ്നം? കൂട്ടുകാരി, അവൾ അനു, അവളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവളെ പറ്റി എന്തെല്ലാം പ്രതീക്ഷകളാണ് അവളുടെ വീട്ടുകാർക്കുള്ളത്. എന്റെ ദൗത്യവും പെട്ടെന്ന് തീർക്കണമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ കുഞ്ഞുമാലാഖേ, മനുഷ്യന്റെ മനസ്സ് അതൊരു അത്ഭുത പ്രതിഭാസമാണ്. അത് കാണാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതാണ് മനുഷ്യരും മാലാഖമാരും തമ്മിലുള്ള വ്യത്യാസം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. എന്റെ ദിവസങ്ങൾ തീരാറായി, എനിക്ക് ആകെ ഭയമാകുന്നു. കുഞ്ഞുമാലാഖേ, അനുവിന്റെ ജീവിതം നേടാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. ഏത് മാർഗത്തിലൂടെയും നീ അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറണം. അവരുടെ ഇഷ്ടം നീ പിടിച്ചു പറ്റണം. എന്നിട്ട് പിന്നീട് നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ വെളിവാക്കി തരാം. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇത് ശരിയാവുന്ന് തോന്നുന്നില്ല. സെമി ഫൈനലിൽ നമ്മൾ കഷ്ടിച്ച ജയിച്ചത്, ഫൈനലെങ്കിലും നമുക്ക് നന്നായി കളിക്കണ്ടേ? ഞാൻ ചെയ്യട്ടെ കൊറിയോഗ്രാഫി? നീ വീണ്ടും വന്നോ,
ഇത് വലിയ ശല്യമായല്ലോ. കൊറിയോഗ്രാഫി ചെയ്യാൻ വന്ന ആളെ കണ്ടില്ലേ? ആദ്യം നീ മര്യാദയ്ക്ക് ഒരു ഡാൻസ് കളിച്ചു കാണിക്ക്, എന്നിട്ടല്ലേ കൊറിയോഗ്രാഫി ഒക്കെ. ഏഞ്ചൽ, നീ ഇത്ര അടിപൊളിയ ഡാൻസ് കളിക്കോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. സോറി ഏഞ്ചൽ, ഞങ്ങൾ ഇതിന് ഒത്തിരി കളിയാക്കി. ഓ, അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. ഏഞ്ചൽ, ഈ ഡാൻസ് നീ ഞങ്ങളുടെ കൂടെ കളിക്കണം, നമുക്ക് എന്തായാലും സമ്മാനം കിട്ടും. അയ്യോ, കളിക്കാനൊന്നും ഞാനില്ല, വേണമെങ്കിൽ പഠിപ്പിച്ചുതരാം. അത് പറഞ്ഞാ പറ്റില്ല. പ്ലീസ്, നീ ഞങ്ങളുടെ കൂടെ കളിക്കണം, ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്നാലും ഒരു എന്നാലും ഇല്ല, വാ നീയും കളിക്കണം. ഈ മത്സരം ഞങ്ങളുടെ അഭിമാന പ്രശ്നം. BA Economics Department on the stage for the final performance. ആദ്യം അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, തക്ക സമയത്ത് ഇവിടെ എത്തിച്ചത് കൊണ്ട് നന്നായി. എങ്കിലും സൂക്ഷിക്കണം,
രണ്ടു മൂന്നാഴ്ചയെങ്കിലും റെസ്റ്റ് വേണ്ടി വരും. സത്യത്തിൽ ഈ അപകടത്തിന് കാരണക്കാരി ഞാനാണോ ഡോക്ടർ? ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഏഞ്ചൽ. ഹേയ് ഡോണ്ട് വറി, നീ അവളെ രക്ഷിച്ചല്ലോ. ഷി വിൽ ബി ഓൾ റൈറ്റ് സൂൺ. നീ എന്തിനാ കരയുന്നത്? എനിക്കൊന്നുമില്ലടി. എങ്കിലും ഞാൻ കാരണം നിനക്ക്. സോറി ഏഞ്ചൽ, ഐ ആം റിയലി സോറി. സത്യത്തിൽ ഇത് നിന്റെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. അനു, വിവാഹത്തിന് ശേഷം വർഷങ്ങളോളം ഒരു കുഞ്ഞിന് വേണ്ടി ആ മാതാപിതാക്കൾ ആഗ്രഹിച്ച് കാത്തിരുന്നു. 5 വർഷത്തെ നേർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞായി. വീടിനും ഇടവകയ്ക്കും അഭിമാനമായി അവൾ വളർന്നു. പ്രാർത്ഥനയിലും പഠനത്തിലും അവൾ എന്നും ഒന്നാമതായിരുന്നു. ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ അവളായിരുന്നു. ഹൃദയം പുലർക്കുന്ന വേദനയോടെ അവളെ കോളേജ് ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു പക്ഷേ അവരോർത്തു കാണില്ല തങ്ങളുടെ പ്രതീക്ഷകൾ തച്ചുടകയാണെന്ന്. ഏഞ്ചൽ, അതെ, ആ കുഞ്ഞാണ് നീ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എൻ്റെ ജനനം, എൻ്റെ പപ്പയും അമ്മയും, ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ പലതും മനസ്സിലാക്കുന്നില്ല അനു. നിന്റെ കാവലിനായി, സംരക്ഷണത്തിനായി ദൈവം തന്ന നല്ല സുഹൃത്തായി എന്നെ കണ്ടുകൂടെ? ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ ഏഞ്ചൽ? നിന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങുന്നതുപോലെ എൻ്റെ മനസ്സിൽ നിന്ന് ഭാരമൊഴിയുന്നതുപോലെ. അനു, ഹൃദയം നിറങ്ങുന്നിടത്തു നിന്നാണ് പുതിയൊരു ജന്മം ഉണ്ടാകുന്നത്. മനുഷ്യർ വിശുദ്ധാത്മാക്കളായി മാറുന്നത്. ഒത്തിരി വിശുദ്ധരെ കുറിച്ച് വേദപാഠം ക്ലാസ്സുകളിൽ പഠിച്ചത് നീ മറന്നോ? ഞാനൊരു വിശുദ്ധയെ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെ. കരുണാമയനായ കർത്താവേ, സർവീശ്വര, നിന്നെ ഞാൻ എങ്ങനെയാണ് വിളിക്കേണ്ടത്? നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തന്നെയല്ലേ ഞാൻ വിളിക്കുന്നത്? കർത്താവേ, പ്രകാശമുള്ള ബോധവും വെടിപ്പുള്ള കിടക്കയും എനിക്ക് നൽകണമേ. നീ എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ വിശുദ്ധികളോടും കൂടി എന്നെ സൂക്ഷിക്കണമേ. പ്രതികൂലങ്ങൾ അനവധി, പരിസരങ്ങളാകെ മലിനം, ശത്രുക്കൾ പതിയിരിക്കുന്നു. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ. ഏതു നേരവും ഒരപകടം എൻ്റെ മുന്നിൽ കാത്തു നിൽക്കുന്നു. അവിടെ നിന്നൊക്കെ നീ എന്നെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ചേച്ചി, കർത്താവ് പലപ്പോഴും സമ്പന്നരുടെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു. എർസിലിയ, അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ്. സ്വർഗരാജ്യത്തിൽ പോകാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് പാപങ്ങൾക്കായി വീതിച്ചു കൊടുക്കുക എന്ന്. കർത്താവ് എന്നും ദുഃഖിതന്റെ കൂടെയാണ്, പാപങ്ങളുടെയും പാപികളുടെയും കൂടെയാണ്. ഈ ലോകത്തിന്റെ ഉടയവനായ കർത്താവ് പിറന്നത് തന്നെ കാലിത്തൊഴുത്തിലല്ലേ? എങ്കിൽ പിന്നെ എന്തിന് പാപങ്ങളായി നമുക്ക് ഈ ദുഃഖങ്ങൾ നൽകുന്നു? ഏക ആലംബമായിരുന്ന നമ്മുടെ പിതാവിനെ കർത്താവ് വിളിച്ചു. സെറാനെല്ലി കുടുംബക്കാരുടെ ദാസ്യവേല ചെയ്ത് അമ്മ നമ്മളെ പോറ്റുന്നു. നമ്മൾ താമസിക്കുന്ന ഈ വീട് തന്നെ സെറാനെല്ലി കുടുംബത്തിന്റെ ഔദാര്യമാണ്. അവർ അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു. ഭൂമിയിലെ ജീവിതം അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. അനവധി പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ സഹിക്കണം. എന്തായാലും കർത്താവ് കാൽവരിയിൽ സഹിച്ചതൊന്നും നമ്മൾ സഹിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന അതല്ല. സമ്പന്നനെന്നും സന്തോഷം, സമാധാനം, പാവങ്ങൾക്കെന്നും കണ്ണീര്, നിരാശ. അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ താൽക്കാലികമാണ് എർസീലിയ.
നീതിമാൻ എന്നും കഷ്ടങ്ങൾ ഉണ്ടാവാം, അവന്റെ വഴി ഇടുങ്ങിയതുമാണ്. എന്നാൽ നമ്മുടെ നിത്യമായ ഭവനത്തിൽ, ദൈവഭവനത്തിൽ നമുക്കെന്നും സന്തോഷവും സമാധാനവുമുണ്ട്. ധനവാൻ മണിമാളിക പണിയുന്നത് കണ്ട് നാം അസൂയപ്പെടേണ്ട. ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണ്, ഏതു നേരവും തെന്നി വീഴാവുന്ന തരത്തിൽ. എന്നാൽ നാം നിൽക്കുന്നത് ഉറപ്പുള്ള പാറമേലാണ്. ചേച്ചി പഠിച്ചിട്ടില്ല, പള്ളിക്കുടത്തിൽ പോയിട്ടില്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ല, വേദപഠനവും ഇല്ല, എന്നിട്ടും എത്ര നന്നായി ദൈവകാര്യം സംസാരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസമൊന്നും ഒരു മാനദണ്ഡമല്ല. ഞാൻ കർത്താവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവളാണ്. എന്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും കഴിഞ്ഞു. അമ്മ എന്താ വരാൻ വൈകുന്നത്? അമ്മ സെറിയനെല്ലി വീട്ടിലെ പരിചാരിക കൂടിയല്ലേ, ജോലി തീരാതെ അവർ വിടുമോ? അതെ, എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. സെറിയനെല്ലി വീട്ടിൽ അമ്മയെ സഹായിക്കാൻ ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. ചേച്ചി ഒരിക്കലും പോകരുത്, അവിടുത്തെ അലക്സാണ്ടറോ ഒരു വിടനാണ്. അയാൾ സ്ത്രീകളെ നോക്കുന്നത് കാണുമ്പോ പേടി തോന്നും, പ്രത്യേകിച്ച് ചേച്ചിയെ. അതെ, ആ അലക്സാണ്ടറോയെ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എങ്കിലും ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. മക്കളെ, അമ്മ വന്നോ? അമ്മ വല്ലാതെ ക്ഷീണിതയാണല്ലോ. ആ ധനിക സ്ത്രീ അമ്മ ഒത്തിരി കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ. ഇല്ല മോളെ, പിന്നെ ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വീട്ടുജോലിക്കാരിയായിട്ടാണെങ്കിലും അവർ ഇങ്ങനെയൊരു ജോലി തന്നതുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ഇത് വല്ലാത്ത കഷ്ടപ്പാടുകൾ തന്നെ. അങ്ങനെ പറയരുത്, ചിന്തിക്കരുത്. നമ്മൾ ചുറ്റുപാടുള്ള മറ്റുള്ളവരുടെ ജീവിതം കൂടി നോക്കിക്കാണണം. നമ്മളേക്കാൾ എത്രയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ അനവധിയില്ലേ? അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയേറെ മാറാ രോഗികൾ, അംഗഭംഗം വന്നവർ, അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. എന്നാലും എല്ലാം ദൈവപദ്ധതികളാണ് മോളെ. പ്രത്യാശയോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. നമ്മൾ ഒരു കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആരുമില്ലാത്തവരല്ല, അനാഥരല്ല. നമുക്കൊരു രക്ഷകനുണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ നമ്മെ രക്ഷിക്കും. എല്ലാവരെയും രക്ഷിക്കാൻ അവന് മാത്രമേ കഴിയൂ. വരൂ, ആഹാരം കഴിക്കാം. അസുന്ദ, നീ എന്താ ജോലികൾ പൂർത്തിയാകാതെ സ്ഥലം വിട്ടത്? എന്ത് ധിക്കാരമാണ് കാട്ടിയത്? എന്താ ബാക്കി വീട്ടുജോലികൾ ഞങ്ങൾ ചെയ്യണോ? ഞാൻ ജോലികളെല്ലാം പൂർത്തിയാക്കിയിട്ടാണല്ലോ പ്രഭു അവിടുന്ന് പോകുന്നത്. നുണ പറയുന്നു. തീൻമേശയിലും നിലത്തുമൊക്കെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു, അതൊന്നും നീ ശ്രദ്ധിച്ചില്ലേ? ഞാൻ നിനക്ക് എന്തിന് ശമ്പളം തരുന്നു? അവിടുന്ന് ക്ഷമിക്കണം, ഞാൻ ഇപ്പൊ തന്നെ വന്ന് അവിടെ വൃത്തിയാക്കി തരാം. എന്തുകൊണ്ട് നിനക്കിത് നേരത്തെ ചെയ്തുകൂടായിരുന്നു? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണോ ചെയ്യേണ്ടത്? അതോ സ്വാതന്ത്ര്യം അല്പം കൂടുതൽ തന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? തെറ്റുപറ്റിയെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണം. ഇങ്ങനെയാണ് മനുഷ്യർ, സ്നേഹവും കാരുണ്യവും ഒക്കെ കാട്ടിപ്പോയോ തലയിൽ കയറും. നീ ഒരു കാര്യം ഓർക്കണം, എനിക്ക് വേറെ വീട്ടുവേലക്കാരിയെ കിട്ടാഞ്ഞിട്ടല്ല. അവിടുന്ന് അങ്ങനെ ഒന്നും പറയരുത്. എല്ലാം ശ്രദ്ധിക്കാതെ പോന്നത് എന്റെ തെറ്റ്. ഞാൻ വന്ന് വീട് വൃത്തിയാക്കി തരാം. ഞാനും വരാമേ. പരിശുദ്ധ അമ്മേ, കരുണാസമ്പന്നനായ അവിടുത്തെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ ദുഃഖിതരെയും ദുരിതമനുഭവിക്കുന്നവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. അക്കൂടെ ഞങ്ങളുടെ പ്രതിസന്ധികളും അമ്മേ അവിടുത്തെ പുത്രനോട് അറിയിക്കണമേ. എന്താ വേണ്ടത്? മരിയ പ്രാർത്ഥനയിലായിരുന്നു. അതെ, ഞാൻ കർത്താവിന്റെ ദാസിയാണ്, ലോകരക്ഷകനായ യേശുവിന്റെ കൊച്ചു മണവാട്ടിയാണ്. യേശുവിന്റെ മണവാട്ടിയായിട്ട് എന്തു പ്രയോജനം? ആ നസറേത്തുകാരനെ റോമാ ഗവർണറായിരുന്ന പന്ത്യോസ് പീലാത്തോസ് ഒരു മരക്കുരിശിൽ തറച്ചു കൊന്നു കളഞ്ഞില്ലേ? ശവം അരിമധ്യക്കാരൻ ജോസഫിന്റെ വകയായ കല്ലറയിലും അടക്കം ചെയ്തു. ഇനി യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? യേശു ലോകജനതയുടെ നിത്യരക്ഷകനാണെന്ന് അറിയാത്തതാണ് അലക്സാണ്ടറോ നിങ്ങളുടെ കുഴപ്പം. യേശുവിനെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിനിരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഇടം കൊടുത്തിരുന്നെങ്കിൽ, നിങ്ങൾ പ്രകാശമുള്ളവനായി മാറുമായിരുന്നു, കനിവും കാരുണ്യവും നിങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. എന്തായാലും
യേശുവിനിരിക്കാൻ തൽക്കാലം എന്റെ മനസ്സിൽ ഇടമില്ല. എന്റെ മനസ്സിൽ താൽക്കാലികമായി ഒരാളെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, മരിയയാണ്. അലക്സാണ്ട്രോ, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. ഞാനൊരു സമർപ്പിതയാണ്, പരമനാഥനായ യേശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൾ. മരിയ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? എന്തുകൊണ്ടോ നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്തുവെച്ച് വിവാഹ ജീവിതമൊന്നും വേണ്ട, നിനക്കതിനുള്ള പ്രായവുമായിട്ടില്ല. ഇത് എന്റെ ഒരു അഭിനിവേശമാണ്, ആഗ്രഹമാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും നീ എനിക്ക് വേണ്ടി വഴങ്ങിത്തരണം. നിങ്ങളുടെ അത്തരം മോഹങ്ങളൊന്നും നടക്കില്ല. ഇനി ഈ വിഷയം സംസാരിക്കരുത്, നിങ്ങൾ ഇറങ്ങിപ്പോകണം. അങ്ങനെ ഞാൻ പോവില്ല മരിയ. കെട്ടടങ്ങാത്ത ഒരു കനൽ പോലെ നിന്നോടുള്ള അഭിനിവേശം എന്റെ ഉള്ളിൽ കിടന്ന് ജ്വലിക്കുക, എന്റെ ഞരമ്പുകൾക്കുള്ളിൽ നീ പിടയ്ക്കുകയാണ്. നീ വഴങ്ങിയേ പറ്റൂ. അലക്സാണ്ട്രോ, നിന്റെ പിതാവിനോടും മാതാവിനോടുമൊപ്പം ഇവിടെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് താമസിക്കാൻ വന്ന കാലം മുതൽ ഉള്ളിൽ മുട്ടിട്ട മോഹമാണ് നീ. നിന്നെ വശംവദയാക്കാതെ അലക്സാണ്ടർക്ക് ഒരു ജീവിതമില്ല. അലക്സാണ്ട്രോ, നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഇല്ല, ആഗ്രഹം സഫലീകരിച്ച അലക്സാണ്ടർ തിരികെ പോകും. ഇല്ല, സ്നേഹനാഥനായ എന്റെ ഈശോയുടെ ചിറകിൻ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ തൊടാൻ പോലും സാധ്യമല്ല. ഇത് പ്രതിജ്ഞയാണോ? അതെ. ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഹം നടപ്പിലാക്കി അടങ്ങും. അതൊരു വെറും മോഹം മാത്രമാണ് അലക്സാണ്ട്രോ. നിങ്ങൾക്ക് എന്റെ ശവശരീരത്തെ മാത്രമേ തൊടാൻ സാധിക്കൂ. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അലക്സാണ്ട്രോ, എന്താ ഈ കാണിക്കുന്നത്? വിടു, എന്നെ വിടു, അമ്മേ, എന്നെ വിടു. അലക്സാണ്ട്രോ, എന്താണമ്മേ ഇതിനൊരു പരിഹാരം? ഞാനും അനിയത്തിമാരും പഠിക്കാൻ പോവും. അമ്മയ്ക്ക് ജോലിക്ക് പോകാതിരിക്കാൻ ആവില്ല. ആ സമയത്തെങ്ങാനും അയാൾ വന്ന് ചേച്ചി ആക്രമിച്ചാലോ? അത് തന്നെയാണ് മക്കളെ ഞാനും ആലോചിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? കർത്താവിന്റെ മണവാട്ടിയാകാൻ നിശ്ചയിച്ചവളാണ് എന്റെ ചേച്ചി. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും കഴിഞ്ഞ് ചേച്ചിയുടെ പിന്നാലെ നടന്ന് ഇയാൾ ഇങ്ങനെ ശല്യം ചെയ്താലോ? നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയ കാലം മുതൽ ആ അലക്സാണ്ട്രോയുടെ കണ്ണുകൾ എന്റെ പിന്നാലെ അലയുന്നു. അപ്പനും ചേട്ടനും ഉണ്ടായിരുന്നപ്പോൾ ഇത്ര ശല്യം ഉണ്ടായിരുന്നില്ല. അപ്പൻ മരിക്കുകയും ചേട്ടൻ രോഗിയാവുകയും ചെയ്തതോടെ ശല്യം കൂടി. ഈയിടെയായി നിരന്തരം അയാൾ എന്നെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു. നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും നമ്മൾ പാപങ്ങളാണെന്നും അയാൾക്കറിയാം. അതാണ് ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അമ്മേ, അനുജത്തി എർസീലിയ, എന്നാൽ ഞാനിതാ നിങ്ങളോടിപ്പോൾ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ശരീരം കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ടാലും ഞാൻ പാപം ചെയ്യില്ല. മോളെ, ഇഹത്തിലെ ജീവിതം എനിക്ക് ദുഃഖം നിറഞ്ഞതായിരിക്കാം. എന്നാൽ നമ്മുടെ നിത്യഭവനത്തിൽ എനിക്ക് അങ്ങനെ ആയിരിക്കേയില്ല. പാപങ്ങളും പാപികളും നിറഞ്ഞ ഈ ലോക ജീവിതം കർത്താവ് എനിക്ക് നിഷേധിച്ചേക്കാം. അതെന്റെ കർത്താവിന്റെ കാരുണ്യമായിരിക്കും, ഞാനത് സ്വീകരിക്കും. ഞാൻ എന്തായാലും ഇക്കാര്യം അലക്സാണ്ടറുടെ അപ്പനോട് പറയാൻ പോവുകയാണ്. അയാൾ ആ ജിയോവന്നി സാറെന്നല്ലേ, അയാളും ഒരു ദുഷ്ടനാണ്. മകന്റെ കൊള്ളരുതായ്മകൾ അയാൾ അംഗീകരിച്ചു തരുമോ? അദ്ദേഹം അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്ത ആളൊന്നുമല്ല. ക്ഷോഭിച്ച് സംസാരിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും അയാളോട് ഞാൻ കാര്യം പറയാം, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിൽ പിന്നെ താമസം വേണ്ടമ്മേ. ആ അലക്സാണ്ട്രോ ഒരു കഴുകനെ പോലെ ചേച്ചിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. അമ്മ ഇപ്പൊ തന്നെ ഈ വിവരം അയാളോട് പറയൂ. ഞാൻ പോയിട്ട് വരാം. ചേച്ചി സമാധാനിക്ക്. ഏതായാലും ചേച്ചിയുടെ അനുവാദമില്ലാതെ അയാൾക്ക് ചേച്ചി ഒന്നും ചെയ്യാനാവില്ല. എനിക്ക് ഭയമൊന്നുമില്ല എർസീലിയ. കർത്താവേ, ഞങ്ങൾക്കുമേൽ മാത്രം എന്താണ് പൊന്നുനാഥ ഇത്ര പരീക്ഷണം? കേട്ടിട്ടില്ലേ ജോബിന്റെ കഥ? എന്നാലും ഇങ്ങനെയുണ്ടോ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തന്നെ. ആക്രമിക്കാനാണെങ്കിൽ മനുഷ്യമൃഗങ്ങൾ അങ്ങനെ. ദൈവത്തെ സ്നേഹിക്കാതെയും മാനിക്കാതെയും ജീവിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മളും. ദൈവം വെളിച്ചമാണ്, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനേ അകന്നു പൊയ്ക്കൊള്ളൂ.
എന്താ ഇത്? നീ സംസാരിക്കരുത്. നിന്നോട് സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതുമില്ല. എന്താണ് എന്റെ ചേച്ചി ഇങ്ങനെ നോക്കുന്നെന്നാണ് ചോദിച്ചത്? അതോ, അത് ഇവൾ വന്നൊരു പരാതി പറഞ്ഞു എന്റെ മകനെ പറ്റി. അതിന്റെ വിശദ വിവരങ്ങൾ എനിക്ക് ഇവളോട് ചോദിച്ചറിയണം. ഈ മരിയയോട് എന്താണ് അവിടെ നിന്ന് അറിയേണ്ടത്? എന്റെ മകൻ എന്താണ് നിന്നോട് ആവശ്യപ്പെടുന്നത്? യുവാവായ ഒരു പുരുഷൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അവിടെ നിന്ന് അറിഞ്ഞുകൂടെ? അറിയാം, നീ ചെറിയ കുട്ടിയായിരിക്കാം. ഞാൻ നിന്നോട് ചോദിക്കുന്നത് അവന് നിന്നോട് പ്രണയമാണോ എന്നാണ്. പറയൂ, അവന് നിന്നോട് പ്രേമമാണോ? അല്ല, അയാൾ എന്റെ ശരീരം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവൻ നിന്നെ പല പ്രാവശ്യം ശല്യപ്പെടുത്തിയതായി നിന്റെ അമ്മ എന്നോട് പറഞ്ഞു. അത് സത്യമാണോ? സത്യമാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ മുതൽ അലക്സാൻഡ്രോ എന്നോട് പെരുമാറുന്നത് മോശമായിട്ടാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പല പ്രാവശ്യം അയാൾ എന്നെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല, ശാരീരികമായി ഉപദ്രവിക്കാനും ഒരുമിടുന്നു. അപകടകാരിയായ പ്രായത്തിന്റെ കുഴപ്പമാണത്. സാഹചര്യം അതിലും അപകടം. ഒരു മാളികയുടെ മുക്കാൽ ഭാഗവും ഞങ്ങളുടെ അധീനതയിൽ, അതിന്റെ കാൽഭാഗത്ത് നിങ്ങൾ താമസിക്കുന്നു. നിങ്ങളിൽ ഏറിയ പങ്കും പെൺവർഗം. ഇവൾ, ഈ മരിയ, യൗവനയുക്തയായിട്ടില്ല, എങ്കിലും സുന്ദരിയാണ്. അലക്സാൻഡ്രോയാണെങ്കിൽ ചെറുപ്പക്കാരൻ. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നീ അവനെ വശീകരിക്കുന്നില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അലക്സാൻഡ്രോയെ ഞാൻ ഉപദേശിക്കാം, താക്കീത് ചെയ്യാം. മേലിൽ ഇതുണ്ടാവുകയില്ല. അലക്സാൻഡ്രോ, മക്കൾ പ്രായമായി വരുമ്പോൾ അവർ അവരുടെ പിതാക്കന്മാരെ അപമാനിക്കും എന്ന സത്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ വിളിച്ചോ? വിളിച്ചു. എന്താണ് കാര്യം? നീ ഈ നിൽക്കുന്ന മരിയയെ നിരന്തരം ശല്യം ചെയ്യുന്നതായി ഒരു പരാതി അവർ പറഞ്ഞിരിക്കുന്നു. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്താണ്, മറുപടി ഇല്ലേ? ഞാൻ മരിയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ ശ്രമിക്കുന്നതും ശല്യം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ഇവൾ കൊച്ചുകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ മാനത്തിന് വിലയുണ്ട്. നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് താക്കീത് ചെയ്യുന്നു. ഇവർ പാവങ്ങളാണ്. കുടുംബനാഥനായ ലൂയിജി മരിച്ചുപോയി. കഷ്ടപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അലക്സാൻഡ്രോ, നിനക്ക് എന്തെങ്കിലും അവിശുദ്ധ മോഹങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. മേലിൽ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യരുത്. അഥവാ ശല്യം ചെയ്താൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടുന്നത് ഞാനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. കടന്നു പോടാ. മേലിൽ അവനിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാകില്ല, ഞാൻ ഉറപ്പു നൽകുന്നു. കർത്താവ് കാത്തു. വിചാരിച്ചതുപോലെയല്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നോക്കിക്കൊള്ളും. വരൂ, പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. അതെ, നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ എന്റെ പേരിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നു അല്ലേ? ക്ഷമിക്കണം അലക്സാൻഡ്രോ, ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്റെ പിതാവിന്റെ മുന്നിൽ, എന്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ അപമാനിതനായി. അവർക്ക് ഞാൻ കൊള്ളാത്തവനായി. അലക്സാൻഡ്രോ, അതൊക്കെ മറന്നു കളയൂ. വീട്ടുകാരല്ലേ അറിഞ്ഞുള്ളൂ, നാട്ടുകാരും അറിയാൻ ഇടവന്നില്ലല്ലോ. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായി കരുതൂ. നമുക്ക് നല്ല സ്നേഹിതരായി ജീവിക്കാം. തീർച്ചയാണോ? തീർച്ചയാണ്. ഞാനും അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല സ്നേഹിതരായി കഴിയാം. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഒരു പ്രാവശ്യം മരിയ എനിക്ക് വേണ്ടി വഴങ്ങണം. ഒരേ ഒരു പ്രാവശ്യം മാത്രം. പിന്നീട് ഞാൻ ഈ ആവശ്യമായി ഇങ്ങോട്ട് വരികയില്ല. നിങ്ങൾക്ക് എന്താ, ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്താണ്. മരിയ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. എന്റെ ഈ ആഗ്രഹം നടക്കാതെ ഞാൻ നിന്നെ വിട്ടുപോകില്ല. നിങ്ങളുടെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്റെ ഈ ആഗ്രഹം നടന്നേ ഞാൻ അടങ്ങൂ. ഞാനൊരു പുരുഷനാണ്, എനിക്കും അഭിമാനമുണ്ട്, എനിക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്കുമുണ്ട് അഭിമാനം. ഞാൻ വിശുദ്ധയാണ്, സമർപ്പിതയാണ്. നിത്യകന്യകയായി കർത്താവിന്റെ ദാസിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. എനിക്കൊരു പ്രാവശ്യം വഴങ്ങി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ആരുമില്ല. ആരുമില്ലാത്ത സമയം നോക്കിയല്ലേ ഞാൻ വന്നത്. വരൂ. ആരുമറിയില്ല. ഇനിയുള്ള കാലം നിനക്ക്
സമാധാനത്തോടെ ജീവിക്കാം. നിങ്ങൾ ഇറങ്ങി പോകണം. അപ്പോൾ നീ അനുസരിക്കില്ലേ? ഇല്ല, എന്റെ ശവശരീരത്തിനോട് മാത്രമേ നിങ്ങളുടെ ആഗ്രഹം നടപ്പാക്കാൻ പറ്റൂ. ദാ ഈ കത്തി കണ്ടോ, കൊന്നുകളയും ഞാൻ. മര്യാദയ്ക്ക് എന്നെ അനുസരിക്കേ. ഇല്ല, അനുസരിക്കില്ല ഞാൻ. ഇല്ലേ? ഇല്ല, എന്റെ കർത്താവ് അത് ഇഷ്ടപ്പെടുന്നില്ല. നീ നരകത്തിൽ പോകും. ഇനിയും നീ എന്നെ അനുസരിക്കില്ലേ? ഇല്ല, ഇല്ല, ഇല്ല. ഞാൻ മരണം വരെ വിശുദ്ധയായിരിക്കും. ഞാൻ കർത്താവിന്റെ മണവാട്ടിയാണ്. മകളെ മരിയ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ മകളെ. ഞാൻ അലക്സാണ്ട്രയോട് ക്ഷമിക്കുന്നു. ഒരിക്കൽ ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. ആ പാപിയുടെ മാനസാന്തരം കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. പക്ഷേ നീ അനശ്വരയാകും മരിയ. തിരിച്ചു നടക്കണം നിന്റെ വീട്ടിലേക്ക്. ആ പഴയ അനുവായി താരവും മന്ദാരവും കൺമുനകളിൽ അഴകെഴുതി സല്ലാപമായി സംഗീതമായി വെണ്ണിലവും തെന്നലും ആദ്യമായി കരളിതിൽ നദിയൊഴുകി പുൽനാമ്പ് പോൽ ഉൾനാമ്പിലും നീരണിയ വൈരമായി മരമേക്കി മോകമായി നിനവുകളും സാന്ത്വനമായി. നിനക്ക് എന്ത് പറ്റിയടിയാന്? നീ അയാ കോലം കിട്ടുപോയല്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ. നിന്റെ ഒരു വീടും നാടും ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന നിന്റെ കാര്യം പോക്കാന്ന്. ആ അതെന്തായാലും പോട്ടെ. ദേ നിന്നെ ഫ്രഷാക്കാൻ ഞാൻ പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട കിരൺ, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. പിന്നെ നീ അല്പം മുമ്പ് പറഞ്ഞ വീടും നാടും ഇല്ലേ, അതാണ് എനിക്കെല്ലാം. ഈ ലോകത്തിലെ സുഖങ്ങൾ ഇപ്പോൾ എന്നെ ഭ്രമിപ്പിക്കുന്നില്ല കിരൺ. എന്നെ വളർത്തി വലുതാക്കിയ പപ്പയും മമ്മിയും അവരുടെ സ്നേഹം പ്രതീക്ഷകൾ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ അവളുടെ ഒരു ഫിലോസഫി. ആ ഏഞ്ചലിന്റെ കൂടെ കൂടിയപ്പോഴേ നിനക്കൊരു മാറ്റം ഞാൻ കണ്ടതാ. നിങ്ങൾ രണ്ടുപേരും കൂടി കുറെ അങ്ങോട്ട് ഒലത്തും. വേണ്ട കിരൺ പ്ലീസ്, നീ കൂടുതലൊന്നും പറയണ്ട, എന്നെ വിട്ടേക്ക്. അനു നിനക്കങ്ങനെ പോവാൻ കഴിയോ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്? നീ വിചാരിക്കുന്ന പോലെ അല്ല ജീവിതം. പപ്പയും മമ്മിയും അവരൊക്കെ ജീവിച്ച് തീർത്തില്ലേ, ഇനി നമ്മുടെ കാലമാണ്. അനു റിലാക്സ്, നീ എൻ്റെ കൂടെ വാമോളെ. ഈ ലോകത്തിൻ്റെ സുഖം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നീ കണ്ടിട്ടില്ലാത്ത ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും എത്ര എത്ര ചാൻസുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്ര സുന്ദരിയായ നീ, കമോൺ, ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. നോ, എനിക്ക് പറ്റില്ല. നീ എൻ്റെ വഴി നോക്ക്, എന്നെ ശല്യപ്പെടുത്താൻ വരരുത്.
എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിന്നിനെ ആര് സ്വീകരിക്കാനാ? തോന്നിയവാസം ജീവിച്ച് നീയാണോ ഇനി പുണ്യാളത്തി ആവാൻ പോണേ? ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ പപ്പയും മമ്മയും നിന്നെ വീട്ടിൽ കയറ്റുമോ? നീയൊക്കെ പോയി ചാകടി. നീ ഇല്ലെങ്കിൽ വേറെ എത്രയോ പേർ. നിന്നിനെ ആര് സ്വീകരിക്കാനാ? തോന്നിയവാസം ജീവിച്ച് നീയാണോ ഇനി പുണ്യാളത്തി ആവാൻ പോണേ? ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ പപ്പയും മമ്മയും നിന്നെ വീട്ടിൽ കയറ്റുമോ? നീയൊക്കെ പോയി ചാകടി. നീയൊക്കെ പോയി ചാകടി. വിവാഹത്തിന് ശേഷം വർഷങ്ങളോളം ഒരു കുഞ്ഞിന് വേണ്ടി ആ മാതാപിതാക്കൾ ആഗ്രഹിച്ച് കാത്തിരുന്നു. 5 വർഷത്തെ നേർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞായി. വീടിനും ഇടവകയ്ക്കും അഭിമാനമായി അവൾ വളർന്നു. ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ അവളായിരുന്നു. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല. എത്ര സ്നേഹമുള്ളവരാണ് എൻ്റെ പപ്പയും മമ്മയും. വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിൽ അവർക്ക് ദൈവം നൽകിയ നിധിയാണ് ഞാൻ. അവർക്ക് എന്നെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. ധൂർത്തപുത്രനെ പോലും സ്വീകരിച്ച ഈശോയുടെ കാരുണ്യം എത്ര തവണ പഠിച്ചവളാണ് ഞാൻ. ഇല്ല, മരണത്തിൻ്റെയും സാത്താൻ്റെയും വഴികളിലേക്ക് ഞാനില്ല. ഇനിയുള്ള ജീവിതം ദൈവത്തിനാണ്. എനിക്ക് നേടാനുള്ളത് സ്വർഗമാണ്. എത്രയോ കൂട്ടുകാർ എനിക്കുണ്ടായി, പക്ഷെ സ്വർഗത്തിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ ഏഞ്ചലാണ്. അനു, നീ എനിക്കൊന്നും മനസ്സിലായില്ല. അനു, നിന്റെ ഏഞ്ചലായ ഞാൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട നിന്റെ കാവൽമാലാഖയാണ്. ഭൂമിയിൽ എനിക്കൊരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിന്നിലൂടെ ഞാനത് പൂർത്തിയാക്കി. ഈ വിശുദ്ധാത്മാവടക്കം അനേകരുടെ പ്രാർത്ഥനകൾ അതിന് തുണയായി. നീയും വിളിക്കപ്പെട്ടവളാണ്. നിന്റെ വിളി നീ തിരിച്ചറിയും. പരീക്ഷണങ്ങളുടെ വഴിയിൽ ഈ കാവൽമാലാഖയുടെ സ്വരം തിരിച്ചറിയും. ഇന്ന് നമുക്ക് ആനന്ദത്തിൻ്റെ ദിവസമാണ്. കുഞ്ഞുമാലാഖി, ഭൂമിയിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ മനോഹരമായി നീ പൂർത്തിയാക്കി. ഞാൻ അതിൽ അതീവ സന്തുഷ്ടനാണ്. ഇതാ, നിന്റെ കൂട്ടുകാരികൾ നിന്നെ കാത്തിരിക്കുന്നു. ഇനിയും പറുദീസയിലെ ആനന്ദം പഴയതുപോലെ ആസ്വദിക്കൂ. പ്രഭു, ഒരപേക്ഷയുണ്ട്. എന്താണത്? പറയൂ. എനിക്ക് ഭൂമിയിലേക്ക് ഒന്നുകൂടി പോകണമെന്നുണ്ട്. ഇനിയും ഭൂമിയിലേക്കോ? നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തിയാക്കിയല്ലോ. പ്രഭു, കേരളത്തിൽ വരാപ്പുഴ എന്നൊരു സുന്ദരമായ സ്ഥലമുണ്ട്. അവിടെ ക്രൈസ്റ്റ് നഗറിൽ എന്നെ കൊണ്ടൊരാവശ്യമുണ്ട്.